lemma 9.10.4. Let G be a non-planar connected graph that contains no subdivision of K5 or K33 and has as few edges as possible. Then G is simple and 3 connected. G is a non-planar connected graph and it contains no subdivision of K5 or K33 and has as few edges as possible. That is G's minimality. And has as few edges as possible na parayunnathu g inde minimality kanikkanana. Then g is simple and 3 connected. Anganeyanengi g simple aanu 3 connected aanannanu kanikkanathu namukku prove cheyanathu. G oru non planar connected graph aanu. K5 indeyo K33 indeyo subdivisions onnum g ile contain cheyyunnilla. Anganeyanengi g simple aanu and 3 connected aanu. Proof. G non-planar and connected and that contains no subdivision of K5 or K33. Then G is clearly a minimal non-planar graph. K5 and K33 and subdivisions onnum G inathu contain cheyyunnilla. Complete graph edukkuvaanengi adinathu minimal non-planar aayittu varunathu K5 aanu. K4 vare ullathu planar graph aanu. അതേപോലെ K33 എന്ന് പറയുന്നത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണ്. അത് എന്താ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണ് K33. ബൈപാർട്ടേറ്റ് ഗ്രാഫുകളുടെ കേസ് എടുക്കുമ്പോഴും അതിനകത്ത് മിനിമൽ നോൺ പ്ലാനർ ആയിട്ട് വരുന്നത് K33 ആണ്. K22 പ്ലാനർ ആണ്. K23, K32 അതൊക്കെ പ്ലാനർ ആണ്. K33 ആണ് മിനിമൽ നോൺ പ്ലാനർ ആയിട്ട് വരുന്നത് ബൈപാർട്ടേറ്റ് ഗ്രാഫുകളുടെ കേസിൽ. അപ്പോൾ അത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അതിൻ്റെ സബ്ഡിവിഷൻസ് ഒന്നും ജിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പോൾ ജിയിനകത്ത് ഒരു ജിയിനകത്ത് പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ നോൺ പ്ലാനാർ ഗ്രാഫുകളൊന്നും ഇല്ല. അതുകൊണ്ട് ജി മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. ആൻഡ് ദെർഫോർ മസ്റ്റ് ബി എ സിമ്പിൾ ബ്ലോക്ക്. അത് എന്താ എക്സസൈസ് 9.2.1b പാർട്ട്. എക്സസൈസ് 9.2.1 പറയുന്ന രണ്ടെണ്ണം. ഒന്ന് ആദ്യത്തത് എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ. ഒരു ഗ്രാഫ് പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ എന്താ ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ. അതിൻ്റെ ഓരോ ബ്ലോക്കുകൾ കൺസിഡർ ചെയ്താലും ഓരോന്നും പ്ലാനാർ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ബി പാർട്ട് പറയുന്നത് എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് എ സിമ്പിൾ ബ്ലോക്ക്. മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് സിമ്പിൾ. ഒരു ഗ്രാഫ് ഒരു നോൺ പ്ലാനാർ ഗ്രാഫ് മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓൾസോ. ഇനിയിപ്പോൾ ബ്ലോക്ക് അല്ലെങ്കിലോ ബ്ലോക്ക് അല്ല എന്ന് വെച്ചാൽ ആ ഗ്രാഫ് ബ്ലോക്ക് അല്ല. മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്, അതൊരു ബ്ലോക്ക് അല്ല. ആൻഡ് എന്താ അത് ഒരു യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്ക്സ് ആണെന്ന് വിചാരിക്കുക. നോൺ പ്ലാനാർ ആണ്, മിനിമൽ ആണ്, യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്ക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ എ പാർട്ട് വെച്ചിട്ട് എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ബ്ലോക്ക് ഈസ് പ്ലാനാർ ആണ്. എന്താ അപ്പോൾ ഗ്രാഫ് ഇവിടെ പറയുന്നത് മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. അപ്പം പ്ലാനാർ ആണെങ്കിൽ അതിൻ്റെ ഓരോ ബ്ലോക്കും പ്ലാനാർ ആയിരിക്കും. പ്ലാനാർ അല്ലെങ്കിലോ നോൺ പ്ലാനാർ ആയിട്ട് നോൺ ഗ്രാഫ് നോൺ പ്ലാനാർ ആണെങ്കിൽ നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു ബ്ലോക്കെങ്കിലും ഉണ്ടായിരിക്കും. നോൺ ഗ്രാഫ് നോൺ പ്ലാനാർ ആണെങ്കിൽ നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു ബ്ലോക്കെങ്കിലും അതിനുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്, അത് ബ്ലോക്ക് അല്ലാന്നെടുത്തു. യൂണിയൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലോക്ക്സ് ആണെന്നെടുത്തു. അപ്പോൾ എന്താ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലോക്ക് നോൺ പ്ലാനാർ ആയിരിക്കും. ആൻഡ് ആ ബ്ലോക്ക് ഈ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫ് കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഗ്രാഫിൻ ഈ ഗ്രാഫ് നോൺ പ്ലാനാർ മിനിമൽ ഗ്രാഫിന് ഒരു നോൺ പ്ലാനാർ സബ് ഗ്രാഫ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മിനിമാലിറ്റീനെ അവിടെ കോൺട്രാഡിക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഗ്രാഫ് ബ്ലോക്ക് ആയേ പറ്റുള്ളൂ. ബ്ലോക്ക് അല്ല എന്നെടുത്തത് കൊണ്ടാണ് കോൺട്രാഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ എന്താ എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ഈസ് എ സിമ്പിൾ ബ്ലോക്ക് ആണെന്ന് കിട്ടി. അതായത് ഇവിടെ ജി ക്ലിയർലി എ മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫ് ആണെന്ന് കിട്ടി. അപ്പോൾ ഈ എക്സസൈസ് 9.2.1
വെച്ചിട്ട് ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബ്ലോക്കാണെന്ന് കിട്ടി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ബ്ലോക്ക് എന്ന് പറയുന്നത് മാക്സിമൽ സബ് ഗ്രാഫ് വിച്ച് ഹാസ് നോ കട്ട് വെർട്ടെക്സ്. കട്ട് വെർട്ടെക്സ് ഇല്ലാത്ത മാക്സിമം സബ് ഗ്രാഫിനെയാണ് ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ ജി എന്ന് പറയുന്നത് ഇവിടെ സിമ്പിളാണ്, ബ്ലോക്കാണ്. ദാറ്റ് മീൻസ് ജി ഈസ് സിമ്പിൾ ആൻഡ് ജി ഹാസ് നോ കട്ട് വെർട്ടെക്സ്. ജി സിമ്പിളാണെന്ന് കിട്ടി, ജി എന്ന് പറയുന്ന ഗ്രാഫിന് കട്ട് വെർട്ടെക്സ് ഇല്ലാന്നും കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് ജി ഈസ് സിമ്പിൾ ആൻഡ് ത്രീ കണക്റ്റഡ് എന്നാണ്. അതിന് സിമ്പിൾ എന്നുള്ളത് നമുക്ക് കിട്ടി, ഇനി ത്രീ കണക്റ്റഡ് ആണെന്ന് കാണിക്കണം. അതിനു വേണ്ടി അസ്യൂം ദാറ്റ് ജി ഈസ് നോട്ട് ത്രീ കണക്റ്റഡ്. ത്രീ കണക്റ്റഡ് അല്ലാന്ന് എടുത്തു. ത്രീ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആക്കാൻ വേണ്ടി മൂന്നോ അതിൽ കൂടുതലോ വെർട്ടിസസുകൾ റിമൂവ് ചെയ്യണം, വെർട്ടിസസ് റിമൂവ് ചെയ്യണം. ത്രീ കണക്റ്റഡ് അല്ലയെന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് കളഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, രണ്ട് വെർട്ടിസസ് കളഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. പക്ഷേ ഇവിടെ എന്താ, ജി ഹാസ് നോ കട്ട് വെർട്ടെക്സ് എന്ന് കിട്ടി. അപ്പോൾ ഒരു സിംഗിൾ വെർട്ടെക്സ് കളഞ്ഞാൽ ജി എന്ന് പറയുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, ഒരു ടു വെർട്ടെക്സ് കട്ട് എടുക്കുന്നു. അസ്യൂം ദാറ്റ് ജി ഈസ് നോട്ട് ത്രീ കണക്റ്റഡ്, ദാറ്റ് ഈസ് ബൈ റിമൂവിങ് എ സിംഗിൾ വെർട്ടെക്സ് ഓർ ടു വെർട്ടിസസ് ദ ഗ്രാഫ് വിൽ ബി ഡിസ്കണക്റ്റഡ്. ബട്ട് വി ഹാവ് ജി ഹാസ് നോ കട്ട് വെർട്ടെക്സ്, ദർഫോർ ലെറ്റ് യു വി ബി ടു വെർട്ടെക്സ് കട്ട്. ബൈ റിമൂവിങ് യു ആൻഡ് വി ഗെറ്റ് എച്ച് വൺ ആൻഡ് എച്ച് ടു. എന്താ, ലെമ്മ 9.10.3 മുകളിൽ ഒരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, എച്ച് വണ്ണിൻ്റെയും എച്ച് ടുവിൻ്റെയും കൺസ്ട്രക്ഷൻ. എന്താണ്, യുവും വിയും എന്താ വെർട്ടെക്സ് കട്ടാണ്. അപ്പം അത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രാഫ് രണ്ട് കമ്പോണൻ്റായിട്ട് കിടക്കും, ഡിസ്കണക്റ്റഡ് ആവും. ജി വൺ എന്നും ജി ടു എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ എഡ്ജ് യുവിനെയും വീനെയും കണക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ എച്ച് വണ്ണും എച്ച് ടുവും കിട്ടും. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ എച്ച് വണ്ണും എച്ച് ടുവും കിട്ടും. ആൻഡ് ഓൾസോ അവിടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, എന്താ എപ്സിലോൺ അല്ല, എന്താ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എച്ച് വൺ ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി എന്നും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ബൈ എന്താ ലെമ്മ 9.10.3 ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെമ്മ പറയുന്നത് ജി നോൺ പ്ലാനാർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എച്ച് വൺ ആൻഡ് എച്ച് ടു ഇസ് ഓൾസോ നോൺ പ്ലാനാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ യുവും വിയും യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ ജി വണ്ണും ജി ടുവും കിട്ടി, കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് വണ്ണും എച്ച് ടുവും കിട്ടി. ദെൻ മുകളിലത്തെ ലെമ്മ വെച്ചിട്ട് എന്താ ജി നോൺ പ്ലാനാർ ആയ കാരണം ഇതിലേതെങ്കിലും ഒന്ന് നോൺ പ്ലാനാർ ആണെന്നും കിട്ടി. നമ്മൾ എച്ച് വൺ ഇസ് നോൺ പ്ലാനാർ ആയിട്ട് എടുക്കുന്നു, ലെറ്റ് ഇറ്റ് ബി എച്ച് വൺ. ഓൾസോ വി ഹാവ് ഈ ഒരു കണ്ടീഷൻ, എന്താ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എച്ച് വൺ ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി. ഇത് വെച്ചിട്ട് ഇത് എന്താ ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫാണ്, മിനിമൽ നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫ്. എച്ച് വൺ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടിയ ഗ്രാഫാണ് എച്ച് വൺ. അപ്പോൾ ജി മിനിമൽ ആയ കാരണം എച്ച് വണ്ണിൽ എന്തായാലും ഒരു സബ് ഗ്രാഫ് കെ ഉണ്ടായിരിക്കും, ആൻഡ് വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ. ജി എന്ന് പറയുന്നത് നോൺ പ്ലാനാർ മിനിമൽ ഗ്രാഫാണ്, കണക്റ്റഡ് ഗ്രാഫാണ്, ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ. അങ്ങനെയുള്ള മിനിമൽ ഗ്രാഫാണ് ജി, മിനിമൽ നോൺ പ്ലാനാർ ഗ്രാഫാണ് ജി. എച്ച് വൺ എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ആണ്, എച്ച് വൺ എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ഗ്രാഫാന്ന് കിട്ടി. അപ്പോൾ ജീൻ്റെ മിനിമാലിറ്റി വെച്ചിട്ട് എച്ച് വണ്ണിൽ ഒരു സബ് ഗ്രാഫ് കെ ഉണ്ടായിരിക്കും, വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീൻ്റെ മിനിമാലിറ്റീനെ അത് എന്താ
ജീൻ്റെ മിനിമാലിറ്റീനെ അത് എന്താ വയലേറ്റ് ചെയ്യുന്നു. ആ ജീൻ്റെ മിനിമാലിറ്റി അപ്പോൾ അവിടെ ശരിയാവില്ല. അപ്പോൾ എച്ച് വണ്ണിൽ അങ്ങനെ ഒരു സബ് ഗ്രാഫ് ഉണ്ടായേ പറ്റുള്ളൂ. എന്താണ് ആൻഡ് ഓൾസോ എച്ച് വണ്ണിൽ നിന്ന് എച്ച് വണ്ണും ജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എച്ച് വണ്ണിൽ നിന്ന് ഇന്ന് പറയുന്ന ഒരു സിംഗിൾ എഡ്ജ് പോയാൽ അത് ജിയിൻ്റെ ആ എച്ച് വണ്ണിൽ നിന്ന് ഇന്ന് പറയുന്ന ഒരു സിംഗിൾ എഡ്ജ് എടുത്തു കളഞ്ഞാൽ അത് ജിയിൻ്റെ ഒരു സബ് ഗ്രാഫായിട്ട് മാറും. ആൻഡ് ഓൾസോ ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനർ ഗ്രാഫാണ്, വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ. അപ്പോൾ എച്ച് വണ്ണിൽ പിന്നെ കെ എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് ഉണ്ടായേ പറ്റുള്ളൂ. ഈ കെ എന്ന് പറയുന്നത് സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ ആണ്. അങ്ങനെയുള്ളൊരു സബ് ഗ്രാഫ് എച്ച് വണ്ണിൽ ഉണ്ടായിരിക്കും. പക്ഷേ കെ എന്ന് പറയുന്നത് ജിയിലുണ്ടായിരിക്കില്ല. കാരണം എന്താ? ജി എന്ന് പറയുന്നത് മിനിമൽ നോൺ പ്ലാനർ ഗ്രാഫാണ്, വിച്ച് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻസ് ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ ആണ്. അപ്പോൾ എന്തായാലും ജിയിനകത്ത് കെ ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ ഇ ബിലോങ്സ് ടു കെ ആയിരിക്കും. ഇ എന്ന് പറയുന്ന എഡ്ജ് ജിയിനകത്തില്ല. കെ എന്ന് പറയുന്ന സബ്ഗ്രാഫും ജീൻ്റെ അകത്തില്ല. അപ്പം ഇ എന്ന് പറയുന്നത് കേലത്തെ ഒരു എഡ്ജാണ്. ഇനി ലെറ്റ് പി ബി എ യു വി പാത്ത് ഇൻ എച്ച് ടു മൈനസ് ഇ. എച്ച് ടു എന്ന് പറയുന്നത് എച്ച് വൺ പോലെ വേറെ അതിൻ്റെ എന്താ എനദർ കമ്പോണൻ്റ്. യുവും വിയും റിമൂവ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന ജി വൺ ജി ടു. അപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് വണ്ണും എച്ച് ടുവും കിട്ടും. അതിൽ എച്ച് വൺ ആണ് നമ്മൾ നോൺ പ്ലാനർ ആയിട്ട് എടുത്തത്. ആൻഡ് അനദർ വൺ ഇസ് എച്ച് ടു. എച്ച് ടു മൈനസ് ഇ എന്ന് പറയുന്നതിൽ ഒരു യു വി പാത്താണ് പി. അപ്പോൾ പി എന്തായാലും ജിയിനകത്ത് ഉണ്ടായിരിക്കും. കാരണം പി എന്ന് പറയുന്നത് എച്ച് ടു മൈനസ് ഇയിലത്തെ യു വി പാത്താണ്. എച്ച് ടു മൈനസ് ഇ എന്ന് പറയുന്നത് ജിയിൻ്റെ ഒരു സബ് ഗ്രാഫാണ്. ഇനെ റിമൂവ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് ജി ടു തന്നെയാണ്. ഈ എച്ച് ടു മൈനസ് ഇ ജി ടു എന്ന് പറയുന്നത് ജിയിൻ്റെ സബ് ഗ്രാഫാണ്. അതിനകത്തുള്ളൊരു യു വി പാത്താണ് പി. അപ്പോൾ പി എന്തായാലും ജിയിലത്തെ യു വി പാത്തായിരിക്കും. ദെൻ കൺസിഡർ കെ യൂണിയൻ പി. കെ എന്ന് പറയുന്നത് എന്താണ്? സബ് ഗ്രാഫ് വിച്ച് കണ്ടെയ്ൻസ് അല്ല സബ് ഗ്രാഫ് വിച്ച് ഇസ് സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ. അതാണ് കെ. കെ യൂണിയൻ പി മൈനസ് ഇ. കൺസിഡർ കെ യൂണിയൻ പി മൈനസ് ഇ വിച്ച് ഇസ് ഇൻ ജി. ഇ എന്ന് പറയുന്ന ഒരു എഡ്ജിൻ്റെ ഡിഫറൻസ് മാത്രമേ എന്താ ഈ പറയുന്ന എച്ച് വൺ എച്ച് ടു ഒക്കെ ആയിട്ട് ജിക്കുള്ളൂ. അപ്പോൾ എന്താ ഈ ജിയും കെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ എഡ്ജ് ഇ ആണ്. അപ്പോൾ ആ ഇ നമ്മൾ ഇവിടെ റിമൂവ് ചെയ്തു. അപ്പോൾ കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്ന ഗ്രാഫ് ജിയിനകത്ത് കണ്ടെയ്ൻ ചെയ്യും. ബട്ട് കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്ന ഗ്രാഫ് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് കെ ആണ്. ശരിക്കും കെ എന്ന് പറയുന്നത് ഒരു സബ് ഗ്രാഫ് ഇതാണ് കെ എന്ന് വിചാരിക്കുക. ഇത് ഇ എന്ന് പറയുന്ന എഡ്ജാണ്. കെയിലുള്ള എഡ്ജാണ് ഇത് ഇ. ആൻഡ് പി എന്ന് പറയുന്ന പാത്ത് പി എന്ന് പറയുന്ന പാത്ത് എച്ച് ടു മൈനസ് ഇയിലാണ്. ഇത് ബി ഇത് യു യു വി പാത്ത് എച്ച് ടു മൈനസ് ഇയിലുള്ള ഒരു യു വി പാത്ത് ഇത് പി. ആൻഡ് നമ്മൾ ചെയ്യുന്നത് കെ യൂണിയൻ പി മൈനസ് ഇ. അതായത് ഇത് കെ എന്താ ചെയ്യണേ? ഇത് കെ ഇത് ഇ ആൻഡ് ഇത് പി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ ഇ എന്ന് പറയുന്ന സിംഗിൾ എഡ്ജിന് പകരം എച്ച് ടു
മൈനസ് ഇയിലുള്ള യു വി പാത്ത് ഇവിടെ ആഡ് ചെയ്യുന്നു അപ്പോൾ ശരിക്കും ഇതൊരു സബ് ഡിവിഷൻ തന്നെയാണ് കെയിൻ്റെ ഒരു സിംഗിൾ എഡ്ജിന് പകരം ഒരു പാത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്പാൻഷനാണ് സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിലാത്ത ഒരു പർട്ടിക്കുലർ എഡ്ജിൻ്റെ ഇടയിൽ ഒരു വെർട്ടെക്സ് കൊണ്ടുവന്ന് വെക്കുന്നു അപ്പോൾ ആ എഡ്ജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതാണ് ശരിക്കും സബ് ഡിവിഷൻ അപ്പോൾ ഇവിടെ ഈ ഇ എന്ന് പറയുന്ന എഡ്ജിന് പകരം ഇവിടെ ഒരു പാത്ത് എന്താ ജോയിൻ ചെയ്തു പാത്ത് ആഡ് ചെയ്തു അതാണ് കെ യൂണിയൻ പി മൈനസ് ഇ അപ്പോൾ ഇത് ഈ കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്നത് ശരിക്കും കെൻ്റെ ഒരു സബ് ഡിവിഷനാണ് ദാറ്റ് ഈസ് എന്താ ബട്ട് കെ യൂണിയൻ പി മൈനസ് ഇ ഈസ് എ സബ് ഡിവിഷൻ ഓഫ് കെ പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു കെ എന്ന് പറയുന്നത് എവിടെ കെ എവിടെ ആ കെ എന്ന് പറയുന്നത് സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ ആണ് കെ ഫൈവിൻ്റെയോ കെ ത്രീ ത്രീയുടെയോ സബ് ഡിവിഷനാണ് കെ കെൻ്റെ സബ് ഡിവിഷനാണ് കെ യൂണിയൻ പി മൈനസ് ഇ പക്ഷേ കെ യൂണിയൻ പി മൈനസ് ഇ എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു ഗ്രാഫ് ഒരു സബ് ഗ്രാഫാണ് അപ്പോൾ നമുക്ക് എന്താ കിട്ടി ജിയിൽ കെ ഫൈവിൻ്റെയോ കെ ത്രീ ത്രീയുടെയോ ഒരു സബ് ഡിവിഷൻ ഉണ്ടെന്ന് കിട്ടി കെ യൂണിയൻ പി മൈനസ് ഇ ഈസ് എ സബ് ഡിവിഷൻ ഓഫ് കെ വിച്ച് ഇസ് എ സബ് ഡിവിഷൻ ഓഫ് കെ ത്രീ ത്രീ ഓർ കെ ഫൈവ് ആൻഡ് ഇത് ജിയിലുള്ള ഒരു ഗ്രാഫാണെന്നും കിട്ടി അപ്പോൾ എന്ത് കിട്ടി ജി കണ്ടെയ്ൻസ് സബ് ഡിവിഷൻ ഓഫ് കെ ഫൈവ് ഓർ കെ ത്രീ ത്രീ എന്ന് കിട്ടി വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ദാറ്റ് ഈസ് ജി ഈസ് ത്രീ കണക്റ്റഡ് ജി ത്രീ കണക്റ്റഡ് അല്ല എന്ന് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൈപ്പോത്തസിന് ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് അപ്പോൾ അതിൻ്റെ അർത്ഥം ജി ത്രീ കണക്റ്റഡ് ആണ് ജി സിമ്പിളാണ് ജി ത്രീ കണക്റ്റഡ് ആണ്